നമസ്കാരം. പ്രതിപക്ഷ നേതാവ് ആർക്കു വേണ്ടിയാണ് ഈ നാട്ടിൽ ഇങ്ങനെ ഒരു നേതാവായി തുടരുന്നത്? ഈ പറയുന്ന ഏപ്രിൽ മെയ് മാസങ്ങൾ കടന്നു വരുമ്പോൾ റേഷൻ കടകളിലൂടെ പാവപ്പെട്ടവർക്ക് അരി കൊടുക്കാനായിട്ട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം ക്ഷേമ പെൻഷനുകൾ, കിറ്റുകളെല്ലാം ഈസ്റ്റർ, റംസാൻ, വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് റേഷൻ വിതരണം നടത്താൻ സർക്കാർ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇത് ഇലക്ഷന് വേണ്ടിയുള്ള ഒരു ഗിമ്മിക്സ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഈ പ്രതിപക്ഷ നേതാവ് കൊടുത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ഏപ്രിൽ മാസത്തിൽ വിതരണം ചെയ്യേണ്ട മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുകാർക്ക് 10 കിലോ അരി 15 രൂപ വെച്ച് കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. അത് ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് തീരുമാനിച്ചൊരു കാര്യമൊന്നല്ല. ഇക്കഴിഞ്ഞ February 4 അത്തരത്തിലൊരു ഉത്തരവ് ഗവൺമെന്റ് പുറപ്പെടുവിച്ചിരുന്നത്. ആഘോഷ ദിനങ്ങളായതിനാൽ വിഷു, ഈസ്റ്റർ, റംസാൻ എല്ലാം ഒരുമിച്ച് വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ നാട്ടിൽ ഇപ്പോഴും വലിയ സാമ്പത്തിക ഞെരുക്കമുള്ള ഒരു കാലഘട്ടമാണ്. കൊറോണ കാലഘട്ടമായതിനാൽ തന്നെ പല കുടുംബങ്ങളിലും ഇതുവരെ സാമ്പത്തിക പ്രതിസന്ധി വിട്ടുമാറിയിട്ടില്ല. പലർക്കും ജോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ വരുമാനങ്ങളായിക്കോട്ടെ ഒരു സ്ഥിരതയാർന്ന രീതിയിൽ എത്തിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിന്റെ പേരിൽ നിഷേധിക്കാൻ തയ്യാറായാൽ അത് ശക്തമായി തന്നെ അതിനെതിരെ നിലകൊള്ളേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യവും തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണക്കാരന് ഉപകാരപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നെങ്കിൽ അത് നടന്നോട്ടെ എന്ന് വിചാരിക്കുന്നതായിരിക്കണം പൊതുപ്രവർത്തനമെന്ന് പറയുന്നു. അല്ലാതെ അവരെ ബുദ്ധിമുട്ടിച്ച്, അവരെ ശ്വാസം മുട്ടിച്ച്, അവർക്ക് കഷ്ടപ്പാടുണ്ടാക്കി നിങ്ങൾ അതിലൂടെ നേട്ടം കൊയ്യാമെന്ന് ആഗ്രഹിക്കുന്നത് എന്ത് തരം രാഷ്ട്രീയമാണ്? ഇപ്പോ നിങ്ങളുടെ പരാതി സ്വീകരിച്ചുകൊണ്ട് റേഷൻ തടഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പരിണിത ഫലം അനുഭവിക്കാൻ പോകുന്ന ആരാണ്? April 6 തിരഞ്ഞെടുപ്പ് നടക്കുന്നത്, May 2 ഇനി വോട്ടെണ്ണൽ നടക്കുന്നത്. 1.5 മാസം അവർക്ക് അല്ലെങ്കിൽ 2 മാസത്തോളം അവർക്ക് വീട്ടിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഒരു കുഴപ്പമില്ല, അനുഭവിക്കട്ടെ എന്നുള്ളതാണോ പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്? ഈ നാട്ടിൽ പെൻഷൻ വിതരണം 1-ാം തീയതിയൊക്കെ നടത്തുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല. കുറച്ച് കാലമായി ഇത് നടന്നു വരുന്ന ഒരു കാര്യമാണ്. 1-ാം തീയതി കഴിയുമ്പോൾ റേഷൻ കടകൾ വഴി കൊടുക്കുന്ന ഈ കിറ്റ് വിതരണവും അല്ലെങ്കിൽ പെൻഷൻ വിതരണവും ഇതെല്ലാം നടന്നു വരുന്നത് കുറച്ച് കാലമായിട്ട് ഈ നാട്ടിൽ നടക്കുന്നതാണ്. ഇത് തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടിയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷമുള്ള ഒരു പ്രതിഭാസമൊന്നുമല്ല. കൊറോണ ഏത് കാലഘട്ടത്തിൽ വന്നു അന്ന് മുതലാണ് കേരളത്തിലെ റേഷൻ കടകൾ വഴി ഇത്തരത്തിലുള്ള കിറ്റും അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ട ധാന്യങ്ങളും അരിയും ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്തു തുടങ്ങിയത്. അതിൽ നിങ്ങൾ ഇപ്പോൾ അസൂയപ്പെടുകയാണ്, അല്ലെങ്കിൽ കുശുമ്പ് കാട്ടുകയാണ്. നിങ്ങൾ അത്തരത്തിലൊരു പ്രവൃത്തിയിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് നിങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ബന്ധമൊക്കെ ഉപയോഗിച്ച് ഇതിനെ തടയിടാൻ ശ്രമിക്കുമ്പോൾ അതിൽ ബുദ്ധിമുട്ടുന്നത് ഇവിടുത്തെ പൊതുജനങ്ങളാണ്, പൊതുസമൂഹമാണ്. അവരുടെ വീട്ടിൽ കുറച്ച് അരി കിട്ടി അവർ ആഹാരം കഴിച്ച് കിടക്കുന്നത്, അല്ലെങ്കിൽ അവരെ അന്നമുട്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു രീതി പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഭൂഷണമാണ്. നിങ്ങൾ ഈ നാടിന്റെ ആർക്കു വേണ്ടിയാണ് ഭരണം നടത്താൻ ആഗ്രഹിക്കുന്നത്? ഈ പറയുന്ന സമ്പന്നരുടെ വീട് നോക്കിയിട്ടാണോ നിങ്ങൾ ഈ നാട്ടിലെ അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ച് ഘോരം ഘോരം പ്രസംഗം നടത്തുന്നത്? സാധാരണക്കാരന്റെ വീടിനെ കുറിച്ച് ഇപ്പോഴും ചെന്നിത്തലയ്ക്ക് ഒന്നും അറിയത്തില്ല. ചെന്നിത്തല ഇപ്പോൾ താമസിക്കുന്ന മണിമാളികക്കകത്തിരുന്നു കൊണ്ടാണ് ഈ നാട്ടിലെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് വിലയിരുത്തൽ നടത്തുന്നത്. ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ ബംഗ്ലാവിലിരുന്ന് മുഴുവൻ സർക്കാർ ചെലവിൽ കഴിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ് ദാരിദ്ര്യമെന്ന് അറിയാനിടയില്ല. ഈ പറയുന്ന ദാരിദ്ര്യം എത്രത്തോളമുണ്ട് എന്നതും അല്ലെങ്കിൽ അതിൽ പെൻഷൻ എത്രത്തോളം ഗുണകരമായി എന്നും കിറ്റ് എത്രത്തോളം ഗുണകരമായി എന്നുള്ളത് ഈ നാട്ടിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആൾക്കാരെ ഏറ്റവും കൂടുതൽ സഹായിച്ചതുകൊണ്ടാണ് ആ സർക്കാരിന് ഒരു മുഖച്ഛായ അല്ലെങ്കിൽ പ്രതിച്ഛായ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതിനെ നിങ്ങളിപ്പോൾ തടയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എന്ത് സന്ദേശമാണ് ഈ നാടിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇതാണോ ഈ നാട്ടിലെ പ്രതിപക്ഷം? ഈ നാട്ടിലെ ജനങ്ങളുടെ അന്നം മുടക്കുന്നവരാണോ പ്രതിപക്ഷം? നിങ്ങൾ ഭരണത്തിലേറിയാൽ എങ്ങനെയാണ് ഈ നാട് വിശ്വസിക്കേണ്ടത്? നിങ്ങൾ കൃത്യമായി ഇവരെയൊക്കെ അന്നം ഊട്ടുമെന്നുള്ള കാര്യം. കിട്ടുന്നതിൽ നിങ്ങൾക്ക് അസൂയയാണ്. കിട്ടുന്നത് സാധാരണക്കാർക്കാണ് മിസ്റ്റർ, സാധാരണ ജീവനക്കാർക്കാണ്. ഇതൊന്നും വാങ്ങിക്കാത്തവർക്ക് ഒരു പക്ഷെ കൊടുത്താലും റേഷൻ കടകളിൽ പോയി വാങ്ങിക്കാനൊന്നും പോകുന്നില്ല. സമ്പത്തുള്ളവൻ റേഷൻ കടകളിൽ പോകാറില്ല. 88 ലക്ഷം ജനങ്ങളാണ് റേഷൻ കടകളിൽ നിന്ന് സാധനം മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുൻഗണനേതര വിഭാഗക്കാർ എന്ന് പറഞ്ഞാൽ ഇവരൊന്നും അംബാനിമാരെന്നല്ല ചെന്നിത്തല മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇവരെന്നും വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജീവിച്ചു വന്നവരൊന്നുമല്ല. പലരും ഗൾഫിൽ നിന്ന് ജോലിയൊക്കെ നഷ്ടപ്പെട്ട് വന്ന് നിൽക്കുന്നവരുണ്ടാവും. പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ട് വന്ന് നിൽക്കുന്നവരുണ്ടാവും. അവരുടെ വീടുകളിലൊക്കെ കിട്ടുന്ന ഈ അന്നത്തിനെ മുടക്കിയിട്ട് നിങ്ങൾ എന്ത് വോട്ട് നേടാനാണ്?
നിങ്ങൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഈ നാട്ടിലെ ജനങ്ങളുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നാണോ ചെന്നിത്തല കരുതുന്നത്? കുറച്ച് കോൺഗ്രസ്സുകാർ നിങ്ങൾക്ക് കീജയ് വിളിച്ചെന്നിരിക്കാം, പക്ഷേ അടുപ്പുകയാത്ത ഒരുപാട് പേരുണ്ടാകും. അവരുടെ എന്നും വോട്ടോ അല്ലെങ്കിൽ അവരുടെ എന്നും പിന്തുണയൊന്നും ചെന്നിത്തലയ്ക്ക് കിട്ടുമെന്ന് ഒരു കാലത്തും പ്രതീക്ഷിക്കരുത്. കൊടുത്ത വാക്ക് പാലിക്കാത്ത വ്യക്തിയാണ് ചെന്നിത്തല എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ഐ ഗ്രൂപ്പിലെ തന്നെ പലരും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ കാണിച്ച വിശ്വാസവഞ്ചന. അത്തരത്തിൽ കുരുട്ടു ബുദ്ധിയുടെ ആളാണ് ചെന്നിത്തലയെന്ന് ഈ സന്ദർഭത്തിൽ പറയേണ്ടി വരുന്നുണ്ട്. നിങ്ങൾ അന്നം മുടക്കിയിട്ടുള്ളത് ഈ നാട്ടിലെ സാധാരണക്കാരുടെ തന്നെയാണ്. ആ മുടക്കിയിട്ടുള്ളവർ അത് പത്രവാർത്തയെ അറിയാൻ പോകുന്നവരെല്ലാം നിങ്ങൾക്കെതിരെ നിൽക്കുമെന്നുള്ള കാര്യത്തിലും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ തിരിച്ചടിയാകാൻ പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സങ്കുചിത ചിന്തയോടുകൂടി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നവർ അവർ വളരാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഈ നാടെടുക്കേണ്ട ഒരു തീരുമാനം. പണ്ട് കാലഘട്ടങ്ങളിൽ മനോരമ പത്രമോ അല്ലെങ്കിൽ മുഖ്യധാര കുറച്ച് പത്രങ്ങളില് പൈസ കൊടുത്ത് നിങ്ങൾ രാഷ്ട്രീയ ആയുധമാക്കിയിരുന്നു. ഇന്ന് അതല്ല കാലം. ഇന്ന് നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഇത്തരത്തിലുള്ള കുഴിത്തുരുമ്പ് വേലത്തരങ്ങൾ കാട്ടി നിങ്ങൾ ജനങ്ങൾക്ക് കിട്ടാനുള്ള ചില ആനുകൂല്യങ്ങൾ തട്ടിത്തെറിപ്പിക്കുമ്പോൾ നിങ്ങളെ ഈ നാട്ടിലെ എങ്ങനെയാണ് ജനകീയനായ പ്രതിപക്ഷ നേതാവെന്ന് വിലയിരുത്തേണ്ടതെന്ന് പറയേണ്ടി വരുന്നു. നിങ്ങൾ ഈ നാട്ടിലെ അധികാരത്തിലേറി വന്നാൽ നിങ്ങൾ എങ്ങനെ ഈ നാടിനെ സംരക്ഷിക്കുമെന്നുള്ള ചോദ്യവും അവശേഷിക്കുന്നുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ടാണ് നിങ്ങൾ ഇനിയും രണ്ട് പരാതികൾ കൂടി കൊടുത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് നൽകുന്ന ക്ഷേമ പെൻഷനുകളും മറ്റ് ആനുകൂല്യങ്ങളും തടയണമെന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യം. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടയുകയാണെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ ചെന്നിത്തലയുടെ പരാതി പരിഹരിച്ചത് തടയണമെന്നാണ് പറയുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്താണ് ഇവർ ഈ നാടിനോട് ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യം. അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ ഈ നാട്ടിൽ ജനങ്ങളെ ഭരിക്കേണ്ടതുണ്ടോ എന്നുള്ള തിരിച്ചറിവ് അതിലൂടെ ജനങ്ങൾക്കുണ്ടാകേണ്ടതുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തി ഇത്തരം ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള സംഭവങ്ങളെ തടഞ്ഞുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവർ ഇവർ അധികാരത്തിലേറിയാൽ എന്തായിരിക്കും ചെയ്യുന്നത്? ഇവരുടെ കണ്ണിൽ എപ്പോഴും സമ്പന്നതയുടെ ലെവലിലാണ് അവർ കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. അടിസ്ഥാന സൗകര്യമില്ലാത്തവന്റെ ഇടയിലേക്ക് ഒരിക്കലും ഇവരുടെ കണ്ണ് പതിക്കാറില്ല, അതാണ് യാഥാർത്ഥ്യം. അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുമായിരുന്നെങ്കിൽ പ്രളയകാലത്ത് 1000 വീട് വെച്ചു കൊടുക്കുമെന്ന് ഇവർ വലിയ വാഗ്ദാനം നൽകിയിരുന്നു. എത്ര പേർക്ക് വീട് വെച്ചു കൊടുത്തു? ആത്മാർത്ഥത അവിടെയുണ്ട് ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളിലും. അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ഈ നാടിന് ഗുണകരമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ല. അവർക്ക് അധികാരത്തിന്റെ സുഖലോലുപതയിൽ കുറച്ചു കാലം കഴിയണം. അതിന് ഭരണം എന്ന പേരാണ് നൽകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ നീതിയില്ലാത്ത പ്രവർത്തനത്തിന് ജനം കൃത്യമായി മറുപടി പറയേണ്ട ഒരു സന്ദർഭം കൂടിയാണ് കടന്നു വരുന്നത്. റേഷൻ കടകളിലൂടെ കിട്ടുന്ന ആനുകൂല്യം ജനങ്ങൾക്ക് ലഭിക്കരുതെന്ന് ഒരു പ്രതിപക്ഷ നേതാവ് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ സമ്മതിദായകരും ആ കാര്യത്തിൽ കൃത്യമായി ആലോചിച്ചൊരു തീരുമാനമെടുക്കേണ്ട സന്ദർഭമാണ്. ഇവർക്ക് വേണ്ടിയാണോ നിങ്ങൾ കൊടി പിടിക്കേണ്ടത്? ഇവരെയാണോ നിങ്ങൾ ഭരണത്തിലേറ്റി നിങ്ങളെ ഭരിക്കാൻ വേണ്ടി ഉന്നത പദവികളിൽ ഇരുത്തേണ്ടത് എന്നുള്ള കാര്യം ആലോചിക്കേണ്ട സന്ദർഭമാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ ഒരിക്കലും വിശാല മനസ്കതയോടുകൂടി പ്രവർത്തിക്കുന്നവരല്ല, അവർ സങ്കുചിതമായ രാഷ്ട്രീയ അധികാരങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്ന് ചെന്നിത്തല വീണ്ടും വീണ്ടും പല ഉദാഹരണങ്ങളായി ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടുകയാണ്.